ഹാപ്പിയാണോ? കടുവ അല്ലെങ്കിൽ കരടി എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. വെച്ചാൽ പറഞ്ഞവരെ എം ടി ഐ ക്യാമ്പിൻ്റെ മൂന്നാം ദിനം. സമയം ഇപ്പോൾ രാവിലെ 4:45 ആയിരിക്കുന്നു. രണ്ട് ദിവസത്തെ വനത്തിനുള്ളിലെ ജോലികളെല്ലാം ചെയ്തു തീർത്ത് ഇന്ന് ഞങ്ങൾ വനത്തിലൂടെ ഒരു സഫാരി നടത്തി ആസ്വദിക്കാനുള്ള യാത്രയിലാണ്. എന്നാൽ ഈ സഫാരി ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിലല്ല, കർണാടകത്തിലാണ്. അതെ, വന്യമൃഗ കാഴ്ചകൾക്ക് ഏറെ പ്രസിദ്ധമായ നാഗർഹോളെ വനത്തിൽ. ആളുകൾ കൂടുതലുള്ളതിനാൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ അവിടുത്തെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അംഗങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സാണ് മുന്നിൽ പോകുന്നത്. രാവിലെ ക്യാമ്പിൽ നിന്ന് വണ്ടി പുറപ്പെട്ടപ്പോൾ മുതൽ റോഡിൽ നിറയെ വന്യമൃഗ കാഴ്ച. എന്നാൽ ഇരുട്ടിൽ കാറിന്റെയും ബസ്സിന്റെയും മാത്രം വെളിച്ചത്തിൽ ഒരു കാഴ്ചയും ക്യാമറ കണ്ണുകളിൽ തെളിയില്ല. മാത്രമല്ല, അവയെ പകർത്താൻ നമ്മൾ ഇവിടെ കാത്തിരുന്നാൽ സഫാരിയിലെത്താൻ നമ്മൾ താമസിച്ചേക്കും. കർണാടകമാണ്, അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയുമില്ല. ഒരു ചെറിയ കുട്ടിക്കൊമ്പൻ ഒരു ബസ്സിന് മാത്രം കടന്നു പോകാൻ വീതിയുള്ള പാലത്തിൻ്റെ നടുവിൽ നിൽക്കുന്നു. അല്പനിമിഷങ്ങൾ ബസ്സിനെയും പിറകിലുള്ള ഞങ്ങളുടെ വാഹനങ്ങളെയും തടഞ്ഞു നിർത്തിയതിന് ശേഷം അവനൊന്നും അറിയാത്തതുപോലെ ഞങ്ങൾക്ക് പോകുവാൻ സ്ഥലമൊരുക്കി വഴിയരികിലേക്ക് കയറി നിന്നു. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ നാഗർഹോളയിലെത്തി. എന്നാൽ ടിക്കറ്റ് കൗണ്ടറിൽ സ്റ്റാഫ് എത്താൻ അല്പം വൈകി. അവിടുത്തെ ജീവനക്കാരൻ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കുള്ള ടിക്കറ്റ് നമ്മൾ ആദ്യം തന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങി. എല്ലാവരും രണ്ട് ബസ്സുകളിലായി കയറി. ഏകദേശം 6:15 ആയപ്പോൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു. മറ്റ് സഫാരി ജീപ്പുകൾ 6 മണിക്ക് തന്നെ പുറപ്പെട്ടിരുന്നു. എല്ലാവരും ഏറെ സന്തോഷത്തിലും ആകാംക്ഷയോടെയും വെളിയിലേക്ക് നോക്കിയിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ഈ വനത്തിൽ ആദ്യമായാണ് വന്നിരിക്കുന്നത്. അതെ, നാഗർഹോളെ പേര് കേട്ടത് കടുവ കാഴ്ചകൾക്കാണ്. കടുവ അല്ലെങ്കിൽ പുലി, ഇവയിലൊന്ന് ഏതിനെയെങ്കിലും കാണുവാനുള്ള ആകാംക്ഷ നമ്മളിൽ ഉൾപ്പെടെ എല്ലാവരിലും ഉണ്ടായിരുന്നു. ഏതൊരു വനത്തിൽ ചെന്നാലും നമ്മൾ മിക്കപ്പോഴും ആദ്യം കാണുന്ന ജീവികൾ പുള്ളിമാനുകളാവും. ഇവിടെയും ആ പതിവ് തെറ്റിയില്ല. നേരം വെളുത്ത് കഴിഞ്ഞിരിക്കുന്നു. വനത്തിലെ ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ്റെ പ്രകാശരശ്മികൾ താഴേക്ക് വരുന്നത് കാണുവാൻ എന്നും ഒരു വശ്യഭംഗിയാണ്. ഇവിടെയും നമുക്ക് ആ വശ്യമായ കാഴ്ച ആസ്വദിക്കുവാൻ സാധിച്ചു. അവിടെ നിന്ന് മുന്നിലേക്ക് ചെന്ന് വനത്തിനുള്ളിലേക്ക് കയറുമ്പോഴാണ് ആനക്കൂട്ടങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കിയത്. കർണാടകയിലെ കൊടക് ജില്ലയിലും മൈസൂർ ജില്ലയിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമാണ് നാഗർഹോളെ ടൈഗർ റിസർവ്. മുൻപ് രാജീവ് ഗാന്ധി ദേശീയോദ്യാനം എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. ഈ പാർക്ക് 1999 ഇന്ത്യയുടെ 37-ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഇവിടം. സമ്പന്ന വനമേഖലയായ ഇവിടം ചെറിയ അരുവികളും കുന്നുകളും താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളുമുള്ള പ്രദേശവും അതോടൊപ്പം ബംഗാൾ കടുവ, കാട്ടുപോത്തും, ആന, ഉള്ളിപ്പുലി, പുള്ളിമാൻ, മ്ലാവ് എന്നിവയുടെ ഒരു വലിയ സംഖ്യയും ഈ പാർക്കിലുണ്ട്. നാഗർഹോളെ വനം ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. കബനി റിസർവോയർ ഈ രണ്ട് പാർക്കുകളെയും തമ്മിൽ വേർതിരിക്കുകയും ചെയ്യുന്നു. പാമ്പിനെ സൂചിപ്പിക്കുന്ന പദമായ നാഗയും നീരൊഴുക്കിനെ സൂചിപ്പിക്കുന്ന വാക്കായ ഹോളെ എന്ന രണ്ട് പദങ്ങളിൽ നിന്നാണ് ഈ വനപ്രദേശത്തിന് ഈ നാമം ലഭിച്ചതെന്ന് പറയപ്പെടുന്നു.
യാത്രയിലുടനീളം മാനുകളെ കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് നമുക്ക് കാട്ടുപന്നി, കീരി, പലതരം പക്ഷികൾ, മയില് എല്ലാത്തിനെയും കണ്ട് യാത്ര തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ ആഗ്രഹിച്ച വന്യജീവികളെ ഇനിയും കാണുവാൻ സാധിച്ചിട്ടില്ല. ഒന്നര മണിക്കൂറിൻ്റെ സഫാരിയിൽ ഒരു മണിക്കൂർ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയ്ക്ക് എതിരെ വന്ന സഫാരി ജീപ്പിൻ്റെ ഡ്രൈവർ അദ്ദേഹം നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞു, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സഫാരി അവർ തുടങ്ങിയ ഭാഗങ്ങളിൽ തന്നെ അവർക്ക് കടുവയും പുള്ളിപ്പുലിയെയും കാണുവാൻ സാധിച്ചു. നിരാശ നമ്മളെ എല്ലാവരെയും അപ്പോൾ തന്നെ മൂടി. കാരണം നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ ജീവനക്കാരൻ എത്താൻ താമസിച്ചതുകൊണ്ടാണ് ആ ജീപ്പിനോടൊപ്പം നമുക്കും വനത്തിനുള്ളിലേക്ക് കയറാൻ സാധിക്കാതെ പോയത്. അല്ലെങ്കിൽ ഈ കാഴ്ചകൾ കൂടി നമുക്ക് ലഭിക്കുമായിരുന്നു. മുന്നോട്ട് പോയപ്പോൾ വീണ്ടും മരത്തിന് മുകളിൽ ഒരു വലിയ ചുട്ടിപ്പരുന്ത്. അതിനെ ചിത്രീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഡ്രൈവർ വണ്ടി മുൻപോട്ടെടുത്തു. എന്നാൽ ഈ സമയം നമ്മുടെ മുന്നിൽ പോയിരുന്ന നമ്മുടെ കൂട്ടുകാർ സഞ്ചരിച്ച ബസ്സിൻ്റെ മുൻപിൽ സഫാരിയുടെ സുവർണ കാഴ്ച, അതെ, ഈ സഫാരിയുടെ സുവർണ കാഴ്ചയുടെ നിമിഷങ്ങൾ തുടങ്ങിയിരുന്നു. റോഡിന് ഒത്ത നടുവിൽ കൂടി നടന്നെടുക്കുന്ന ഒരു കരടി. അവൻ നടന്ന് നേരെ ആ ബസ്സിൻ്റെ മുന്നിൽ വന്നു നിന്നു. ഈ സമയത്ത് നമ്മുടെ ബസ് മുന്നിൽ പോയ ബസ്സിൻ്റെ പിറകിൽ വന്നു നിന്നു. കരടി നടന്ന് നമ്മുടെ ഇടതുവശത്തെ വനത്തേക്ക് കയറി വീണ്ടും നടന്ന് നമ്മുടെ ബസ്സിൻ്റെ സൈഡിൽ കൂടെ പിറകിൽ റോഡിലേക്ക് ഇറങ്ങി വീണ്ടും അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വനത്തിലേക്ക് ഓടിക്കയറിപ്പോയി. അതാണ് ഓരോ സഫാരിയും
ഓരോ കാഴ്ച നമുക്ക് സമ്മാനിക്കും, ഓരോ അനുഭവങ്ങളും ഓരോ ഓർമ്മകളും സമ്മാനിക്കും. ഈ യാത്രയും ഈ യാത്രയിൽ ലഭിച്ച കാഴ്ചകളുടെ ഓർമ്മകളും ഇതിൽ പങ്കെടുത്ത എല്ലാ MTA അംഗങ്ങളുടെയും മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും, ഓർമ്മയിലുണ്ടാവും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കടുവേലങ്ങി കരടി എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടെന്ന് വെച്ചത്. പറഞ്ഞപോലെ തന്നെ ഒരു കരടീനെങ്കി കരടീനെ കിട്ടി, നേരെ വീഡിയോ വരെ കിട്ടിയിട്ടുണ്ട്. അന്നാട് തിരിഞ്ഞു പിന്നെ കേറി.